അപ്പൊ അൽഹംദുലില്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. നബി തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കുന്നത്? ഒരാളെ പുറത്തോട്ട് പൊക്കടോ, ആ കൊണ്ടത് പുറകിലൊക്കെ പോ, പെണ്ണുങ്ങളുടെ ഭാഗത്തൊക്കെ പോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കുന്നത്? നബിതങ്ങൾ പറയുകയാ, നബിതങ്ങൾ അങ്ങനെ സാധാരണ ചിരിക്കാറില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റഅയ്തുൽ ബാരിഹ തഅജ്ജുബൻ, നബിതങ്ങൾ പറയുന്നു, ഞാൻ അത്ഭുതകരമായ ഒരു യാത്ര കണ്ടു, ഇന്നലെ ഒരു രംഗം കണ്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കൊട്ടാരം കണ്ടു, ഞാൻ ഒരു വീട് കണ്ടു. ആ വീടിന് മലക്കുകൾ കാവല് നിൽക്കുന്നുണ്ട്. ആ വീടിനകത്തിരുന്നു കൊണ്ടൊരു ചെറുപ്പക്കാരെ ഖുർആൻ ഓതുകയാ, എവിടെ? സ്വർഗത്തിലിരുന്നിട്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഒരു കൊട്ടാരത്തിനകത്തിരുന്നു കൊണ്ടൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുന്നുണ്ട്. അപ്പൊ നബിതങ്ങൾ നോക്കുമ്പോ മനോഹരമായ ശബ്ദം, പരിചയമുള്ള ശബ്ദം. ഈ ശബ്ദം നല്ല പരിചയമുണ്ട്, പക്ഷെ ആരുടെ ശബ്ദമാണെന്ന് നബിതങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെ ശബ്ദമാണ്? നബിതങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു, നബിയെ, ഈ വീടിനകത്തുള്ളത് ആരെന്നറിയോ? ഈ വീടിനകത്തുള്ള ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മലക്കുകൾ പറയുകയാണ്, ഹരിസത്തു ബിനു നഅമാന, അത് ഹരിസത്തു ബിനു നഅമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരരാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മലക്കുകൾ അവിടെന്ന് പറയുകയാണ്, ഹരിസത്തു ബിനു നഅമാനാണ്. നബിതങ്ങൾ ചോദിക്കുന്നു, മലക്കുകളെ, നിങ്ങൾക്ക് എന്റെ ഹാരിസാൻ അറിയുമോ? എന്റെ ഹാരിസാൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹാരിസാൻ അറിയാത്ത മലക്കുകളില്ല. ഏത് മലക്കിനോട് ചോദിച്ചാലും ഹാരിസയുടെ പേര് പറയും നബിയേ. ഈ മലക്കുകളുടെ ലോകത്തിൽ അറിയപ്പെട്ട സ്വഹാബിയാണ് ഹാരിസ. ഹാരിസയുടെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ സ്വർഗത്തിലെ ഭക്ഷണം നേരിട്ട് കൊടുക്കുന്ന സ്വഹാബി അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ ഭാഗ്യം കിട്ടുന്ന സ്വഹാബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്ത് നന്മ ചെയ്തിട്ടാണ് നബിയേ ഹാരിസത്തു ബിനു നഅമാൻ എന്ന് പറയുന്ന സ്വഹാബിയെ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്? ഹാരിസയുടെ പേരുകൾ മലക്കുകൾ പറയുകയാണ്. ഹാരിസയ്ക്ക് അല്ലാഹു നേരിട്ട് നാളെ സ്വർഗത്തിലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്വഹാബിയാണ്. ഇതിന്റെ കാരണം എന്തേ നബിയേ? ആയിഷ മാതാപിതാക്കളെ സ്നേഹിച്ച മകനാണ് ആയിഷ. നബിതങ്ങൾ പറയുകയാ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരെ, മലക്കുകൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കള് അല്ലാഹുവിന്റെ മലക്കുകളും സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്കെന്റെ മാതാപിതാക്കളെ വല്ലാത്ത ഇഷ്ടമാ, എനിക്കെന്റെ മാതാപിതാക്കളെ വല്ലാത്ത ഇഷ്ടമാ, എനിക്കും കിട്ടുമോ നബിയേ? നബിതങ്ങൾ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിലൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുന്നുണ്ട്, ഹാരിസത്തു ബിനു നഅമാൻ റളിയല്ലാഹു തആല അൻഹു. ഈ സഹാബിയുടെ പ്രത്യേകത, അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം ഈ സഹാബിക്ക് നേരിട്ട് കൊടുക്കും, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്ക് എന്റെ ഉപ്പാനെയും ഉമ്മാനെയും വല്ലാത്ത ഇഷ്ടമാണ്, എനിക്കും കിട്ടുമോ സ്വർഗത്തിലെ ഭക്ഷണം? എന്റെ മാതാപിതാക്കളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കും ഈ സ്വർഗത്തിലെ ഭക്ഷണം കിട്ടുമോ? ഇല്ല. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളെ മലക്കുകളെ സ്നേഹിക്കും.
അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം നേരിട്ട് വാങ്ങണമെങ്കിൽ ഹാരിസയ്ക്ക് ഉണ്ടായിരുന്ന മൂന്ന് ഗുണം നിങ്ങൾക്ക് ഉണ്ടാകണം. ഹാരിസത്ത് ബിൻ നഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് മൂന്ന് പ്രത്യേകമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരുന്നു. ഈ മൂന്ന് സ്വഭാവം ഈ കൂട്ടത്തിലെ ഏത് മക്കൾക്കുണ്ടോ നിനക്ക് അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബാപ്പായോ ഉമ്മായോ ജീവിച്ചിരിപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉള്ളവരൊക്കെ അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പറയുടെ നിങ്ങളുടെ ഉമ്മായിക്കും ഉപ്പായിക്കും അല്ലാഹു ദീർഘായുസ് ഉള്ള അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇൻഷാല്ലാ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഇപ്പൊ 40, 50, 60 വയസ്സുള്ള ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്, നിങ്ങളുടെ ഇന്നത്തെ ഈ രാത്രി വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത്തായിക്കോ അമ്മായിക്കോ വാപ്പായിക്കോ ഉമ്മായിക്കോ സ്വന്തം കൈകൊണ്ട് ഒരുരുള ഭക്ഷണം വായിൽ വാരി കൊടുത്തിട്ടുള്ള മക്കളൊക്കെ ഒന്ന് കൈപൊക്കിക്കും. പെണ്ണുങ്ങളെ, വാപ്പായിക്കോ ഉമ്മായിക്കോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരല്പം ചോറോ കാപ്പിയോ എന്തെങ്കിലും സ്വന്തം കൈകൊണ്ട് വാരി കൊടുത്തിട്ടുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൈപൊക്കിക്കും. ആകട്ടെ, ആമീൻ പറ. പെണ്ണും പിള്ളക്ക് വാരി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? കൈവക്കണ്ട. മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടോ? പെറ്റ തള്ളയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മാടെ വായില് നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ ഇത്തിരി ഭക്ഷണം വാരി കൊടുത്തിട്ടില്ലെങ്കിൽ നീ ആരാന്ന് നീ തന്നെ ചിന്തിക്കും. നിന്നെക്കാളും ഒരു നഷ്ടവാളിയായ ഒരു മനുഷ്യൻ ഈ ദുനിയാവിലുണ്ടോ എന്ന് നിങ്ങൾ ഇന്നിവിടെ ഇരുന്ന് വിലയിരുത്ത്. അല്ലാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. കാരണം നിനക്ക് സമയമില്ല. ഇപ്പൊ ഭാര്യക്ക് മക്ക കൊടുത്താലല്ലേ, അല്ലേ? ഉമ്മയാരാ വാപ്പയാരാണെന്ന് മനസ്സിലായാലല്ലേ കൊടുക്കാം. ഉമ്മയുടെ വില എന്താ, വാപ്പയുടെ വില എന്താ, മാതാപിതാക്കൾ ആരാണെന്ന് പഠിച്ചാലല്ലേ നീ കൊടുക്കാം. ഉമ്മയുടെ വില ഇത്രയും പാലത്തിന് 40 കൊല്ലം 50 കൊല്ലം ദുനിയാവില് നടന്നിട്ട് നിന്റെ ഉമ്മയുടെ വില എന്താന്ന് നിനക്ക് തിരിഞ്ഞില്ല അല്ലേ വാപ്പാ? ഏ സഹോദര സഹോദരി, നിനക്ക് തിരിഞ്ഞില്ലല്ലോ നിന്റെ ഉമ്മ ആരാണെന്ന്. ഇത്ര കാലമായിട്ട് നിനക്ക് നീ പെറ്റുമക്കളായി, നീയും മരണവേദനയും പ്രസവവേദനയൊക്കെ അനുഭവിച്ചിട്ട് നിനക്ക് ഇതുവരെ തിരിഞ്ഞില്ല ഉമ്മയുടെ വില എന്താണെന്ന്. നമ്മളിൽ പലർക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാ കൊടുക്കാത്തത്. മഹാനായ നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി കടന്നു വരികയാ, ഉമ്മായ്ക്കും ബാപ്പായ്ക്കും ഭക്ഷണം മാറി കൊടുക്കാത്ത മക്കളെ, നിനക്കിനിയെങ്കിലും നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് ഇവരിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കടമയുള്ളത്, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ നിന്റെ ഉമ്മയോടാണ്, ഇനി ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്, ഇനി ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്, ഇനി ആരോടാ നബിയേ? നിന്റെ വാപ്പയോടാണ്. മൂന്ന് പ്രാവശ്യവും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കാരണം എന്തെന്നറിയോ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ്. മോനെ 9.5 മാസക്കാലം 10 മാസക്കാലം ഗർഭം ചുമന്നത് ഉമ്മയാടാ. നടക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, കഴിക്കാൻ വയ്യ, പഠിച്ചവനെ ഉമ്മാരോടും പരാതി പറയാതെ 10 മാസം നിന്നെ ചുമന്നുകൊണ്ട് നടന്നല്ലോ. മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ചല്ലോ. നിന്റെ ഭാര്യ പ്രസവിച്ച 40 ദിവസം സുഖചികിത്സയാണ് എങ്കിലും പറ്റതിന്റെ തലേ ദിവസം എഴുന്നേറ്റ് വീട് തൂത്തവളാ, ചോറ് വെച്ചവളാ നിന്റെ ഉമ്മ.
അച്ഛനെ ഉമ്മ പട്ടിണി കിടന്നാലും നിന്നെ ജീവിതത്തിൽ ഒരിക്കലും പട്ടിണി കിടത്തിയിട്ടില്ല. അങ്ങനെ പൂറ്റി വളർത്തിയ ഉമ്മാനെ അള്ളാഹു നിന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്റെ കൈകൊണ്ട് നീ വാരി കൊടുത്തില്ലല്ലോ. നഷ്ടവാളിയല്ലേ സഹോദരാ, പെങ്ങളെ സമയമില്ലാതെ പോയല്ലോ. ഉപ്പയും ഉമ്മയും ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലല്ലോ. ഉമ്മയുടെ കാൽ ചുവട്ടിലല്ലേ സുരകം കിടക്കുന്നത്, ഉമ്മാന്റെ കാൽ ചുവട്ടിലാ സുരകം കിടക്കുന്നത്. അങ്ങനെ ഒരു ഉമ്മാനെ തന്നിട്ട് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയില്ലല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരാള് നിസ്കരിക്കാൻ കൈകെട്ടി, ഒരാള് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, കെട്ടിയ കൈ അടിക്കാൻ പാടുണ്ടോ? പറയടോ, പാടുണ്ടോ? നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുകയാ, നിങ്ങൾ കെട്ടിയ കൈ അടിക്കാൻ പാടുണ്ടോ? ഞാൻ എന്റെ വീടിനകത്തിരുന്ന് സുന്നത്ത് നിസ്കരിക്കുകയാ, എന്റെ വീടിനകത്തിരുന്ന് ഞാൻ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ സിറാജെ കൈയടിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മച്ചി വന്നിട്ട് വിളിക്കുന്നു, മോനെ സിറാജെ എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ടിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണം. അള്ളാഹു നമുക്ക് ഈ മന്ത്രം മാറാകട്ടെ. എന്ത് ചോദിക്കണം? എന്ത് ചോദിക്കണം? എന്തിനാ ഉമ്മ വിളിച്ചേ? ഇതാ ചങ്ങാതി ഉമ്മ, ഇതാണ് ഉമ്മ. അല്ലാതെ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് നിസ്കാരം പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞ് നിസ്കരിക്കലല്ല. അങ്ങനെ നിസ്കരിച്ച ഒരു മനുഷ്യൻ ജുറൈജിന്റെ ചരിത്രം ഉസ്താമാരുടെ ഉച്ച പറഞ്ഞുതരും. ഉമ്മ വന്ന് വീട്ടിലെ ഉമ്മ വന്ന് വിളിച്ചപ്പോ ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകാതെ വീടിനകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ജുറൈജിന്റെ ചരിത്രം ഉസ്താദന്മാരുടെ ഉച്ച പറഞ്ഞുതരും. അപ്പൊ ഉമ്മ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫർള് നിസ്കരിക്കുന്ന സമയത്താണെങ്കിലും നബിതങ്ങൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കണം. സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ച ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകണമെന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന കൈ പോലും അടിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ഉമ്മയുടെ വില ഇതാ, ഉമ്മയുടെ മഹത്വം ഇതാണോ? ആ ഉമ്മയുടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അങ്ങനെ ഒരു ഉമ്മാനെ അള്ളാഹു നിനക്ക് തന്നിട്ട് നീ എന്തുകൊണ്ട് കൊടുത്തില്ല? അത് നിന്നോടുള്ള ചോദ്യം, നീ ചിന്തിക്കേണ്ട ചോദ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ നാലാമതാണ് നബിതങ്ങൾ വാപ്പയുടെ കാര്യം പറഞ്ഞത്. ഇന്നത്തെ മക്കൾക്കൊന്നും വാപ്പാനെ വേണ്ട, നമുക്കും അങ്ങനെ തന്നെ. പലർക്കും വാപ്പാനെ ഇഷ്ടമല്ല, ഉമ്മായോട് മാത്രം വല്ലാത്ത സ്നേഹം. എല്ലാ മക്കൾക്കും ഉമ്മമാരെ മതി, വാപ്പാനെ വേണ്ട. വാപ്പ തല്ലും, വാപ്പ വഴക്ക് പറയും, വാപ്പയ്ക്ക് ഇഷ്ടമില്ല. ആരുടെ പറഞ്ഞ വാപ്പയ്ക്ക് ഇഷ്ടമില്ലെന്ന്? ഉമ്മയ്ക്കെല്ലാ മക്കളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാപ്പയ്ക്ക്. ഞാൻ അങ്ങനെ പറയുന്ന ആളാണ്. എടോ ലോകത്ത് ഞാൻ പറയുന്നത്, ഉമ്മയെക്കാളും മക്കളെ സ്നേഹിക്കുന്നത് വാപ്പയാ, ഉമ്മയെക്കാളും മക്കളെ സ്നേഹിക്കുന്നത് വാപ്പയാ. പക്ഷെ വാപ്പ സ്നേഹം പുറത്തു കാണിക്കാറില്ല. നമ്മുടെ വാപ്പ നമ്മളെ സ്നേഹം പുറത്തു കാണിക്കാറില്ല. സ്നേഹമില്ല എന്നൊരു മക്കളും പറയരുത്. ഉപ്പ തല്ലും, ഉമ്മ തല്ലും, ഉപ്പ തല്ലും വഴക്കു പറയും. അതൊക്കെ നമ്മൾ നന്നാകാനാടോ? ആ തല്ലലൊക്കെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ആരാകുമായിരുന്നു? ഇല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ പറയട്ടെ വാപ്പായ്ക്ക് ഇഷ്ടമില്ലെന്ന്, വാപ്പ ഇഷ്ടമില്ലാത്ത ആളാണെന്ന് ഈ പെണ്ണുങ്ങൾ പറയട്ടെ. ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ വാപ്പയാ. പക്ഷെ പുറത്ത് കാണിക്കാറില്ല പല വാപ്പമാരും. പണ്ടത്തെ ഉപ്പമാരൊന്നും ഇപ്പത്തെ ആൾക്കാരല്ല. നമ്മളെ വഴക്കു പറഞ്ഞാലും നമ്മളെ അടിച്ചാലും വാപ്പ ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിനകത്ത് കയറി വാതിലടയ്ക്കും. രാത്രി കിടക്കാൻ ചെല്ലുമ്പോ വാപ്പ ഉറങ്ങിയിട്ടില്ല. ഉമ്മ ചോദിക്കും, എന്തു പറ്റി? ഞാൻ എന്റെ മോനെ തല്ലിയല്ലോ. വാപ്പയ്ക്ക് സങ്കടമാണോ? വാപ്പ പറയുന്ന, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നടി, ഞാനപ്പൊ തല്ലിപ്പോയി, ഞാൻ വഴക്കു പറഞ്ഞു പോയി, എന്റെ മോൻ വല്ലതും കഴിച്ചോ? ഉപ്പ ചോദിക്കും, എന്റെ മോൻ വല്ലതും കഴിച്ചോ? നീ ഒന്ന് പോയി നോക്കവനെ, നീ ഒന്ന് അവന്റെ അടുക്കൽ പോകുവന്ന് സമാധാനിപ്പിക്കൂ, എന്റെ മോന്റെ കാലൊന്ന് തടകിക്കൊടുക്ക്, ഞാൻ എന്റെ പൊന്നു മോനെ അടിച്ചല്ലോ. ഉപ്പ കരയുവിടോ ഭൂമി കിടന്നിട്ട്. പക്ഷെ ഇന്നത്തെ മക്കൾ പലർക്കും വാപ്പമാരോട് വല്ലാത്ത ഒരു ദേഷ്യം, ഒരു വൈരാഗ്യം. ഉപ്പാനോട് സ്നേഹം കാണിക്കാത്ത ഒരുപാട് മക്കളുണ്ട്. അല്ലാഹു നമ്മുടെ ഉപ്പമാർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ ആരെന്നറിയോ? ഉമ്മാനെ മാത്രം സ്നേഹിക്കുന്ന എന്റെ മക്കളോട് പറയുന്നു, ഉമ്മ മാത്രം പോരടാ, ഉമ്മ മാത്രം പോര മോനെ, വാപ്പ ആരെന്നറിയോ? സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് നമ്മുടെ വാപ്പ. വാപ്പയാടാ സ്വർഗത്തിന്റെ വാതില്. ഉമ്മയുടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത് കാര്യമൊക്കെ ശരിയാ.
പക്ഷെ വാപ്പയ വാതല് ഉപ്പാന്റെ പൊരുത്തമില്ലെങ്കിൽ സ്വർഗം കിട്ടൂല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ ഒരു ഉപ്പാൻ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ട് ഒരിക്കൽ പോലും വാരിക്കൊടുത്തില്ലല്ലോ പെങ്ങളെ നിന്റെ ഉപ്പായിക്ക്. നിന്റെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണം നിന്റെ മച്ച മേടിച്ചതല്ലല്ലോ, നിന്റെ ഭർത്താവ് മേടിച്ചതെന്നാണോ നിന്റെയൊക്കെ ശരീരത്തിൽ നീയൊക്കെ ഇട്ട് നെളിഞ്ഞു നടക്കുന്ന സ്വർണം നിന്റെ ഭർത്താവ് വാങ്ങിച്ചതെന്നല്ല, നിന്റെ ഉപ്പാടെ രക്തവാപ്പെണ്ണേ. നിന്റെ ഉപ്പ എത്ര രാവും പകലും കഷ്ടപ്പെട്ടാണെന്നറിയോ അതൊക്കെ. എന്നിട്ട് നിനക്ക് അങ്ങനെ ഒരു ഉപ്പാൻ അല്ലാഹു തന്നിട്ട് ഒരു വട്ടം പോലും നീ ഇത്തിരി ഭക്ഷണം വാരി കൊടുത്തില്ലല്ലോ. സമയമില്ലടോ നമുക്കൊന്നും. നമുക്കൊന്നും മാതാവിന്റെയും പിതാവിന്റെയും വില അറിയാതെ പോയി. നമുക്ക് സമയമില്ല, നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നില്ല. അവർക്കൊക്കെ ഇപ്പൊ വാരി കൊടുത്തിട്ട് എന്ത് കിട്ടാനല്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഹാരിസത്ത് ബിനു നഅ്മാൻ എന്ന് പറയുന്ന സഹാബി സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. ഹാരിസത്ത് ബിനു നഅ്മാൻ എന്ന് പറയുന്ന സഹാബി സ്വന്തം കൈകൊണ്ട് തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയ്യന റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹാരിസത്ത് ബിനു നഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം എന്തെന്നറിയോ? ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്തില്ലായിരുന്നു. ഉമ്മച്ചിയുടെ മുമ്പിൽ ശബ്ദം ഉയർത്തിയിട്ട് സഹാബി സംസാരിക്കില്ല. നമ്മളോ ഉമ്മാനെ തല്ലും, കിളവീന്ന് വിളിക്കും ഉമ്മാനെ. ഉപ്പാന്റെ നേരെ കിടന്ന് ചാടും, അടിച്ചിറക്കും. ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ കുട്ടികൾ പോലും മാതാപിതാക്കളോട് പെരുമാറുന്നത് എങ്ങനാണോ ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കാം. നമ്മളൊക്കെ വളർന്നു പോയില്ലേ? ഉമ്മാനെയും ബാപ്പാനെയും ഭരിക്കുന്ന മക്കളുടെ കാലം, അത് വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി. പെണ്ണുങ്ങളൊക്കെ വളർന്നുപോയി, അവർക്കൊരു പണക്കാരനായ ഭർത്താവും വീടും മക്കളെയൊക്കെ കിട്ടിയപ്പോ ഇവൾ ഉമ്മാനെ ഭരിക്കാനായി. ഇവള് പറയും, ഉമ്മാനോട് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. നമ്മളൊക്കെ വളർന്നു പോയിട്ട് നമ്മുടെ വാപ്പാനെ ഭരിക്കാൻ, നമ്മുടെ മക്കൾ നമ്മുടെ ഉമ്മാനെ ഭരിക്കാൻ, അവരെ തിരിഞ്ഞു നോക്കാ സമയമില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാ സമയമില്ല. എന്റെ വയല് പറയ, എന്റെ വയല് കേൾക്കാമെന്നവരോട് പറയുന്ന ഉപ്പായേയും ഉമ്മാനെയും വേദനിപ്പിച്ചാൽ നിന്റെ ഉമ്മയുടെയോ വാപ്പയുടെയോ മനസ്സു വേദനിപ്പിച്ചിട്ടുണ്ടോ? അവരുടെ മനസ്സങ്ങാണം വേദനിപ്പിച്ച കരയണ്ടടാ. അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? വാപ്പയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? അത് നിനക്ക് ശാപമാണ്. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? ഏത് കൊലകുമ്പനാണെങ്കിലും രക്ഷപ്പെടില്ല. ഹാഫിളാണോ ആലിമാണോ തങ്ങളാണോ നബിയാണോ ആരുമാകട്ടെ, അതാ പിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചവന് മരണസമയത്ത് നാവുപ്പുമൂല മൂന്ന് തെറ്റ് ചെയ്ത മരണസമയത്ത് റബ്ബേ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന മൂന്ന് പാപമുണ്ട്. മൂന്ന് തെറ്റുകൾ ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമല്ലോ. അതിലെ ഒരു ശിക്ഷ, മാതാവിനെ വേദനിപ്പിച്ച, ഉപ്പാനെ വേദനിപ്പിച്ച, മകനാകട്ടെ മകളാകട്ടെ, കണ്ണടയുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് ശിക്ഷ തരുമെന്ന് ചരിത്രം സാക്ഷിയാ. ഈ ദുനിയാവിൽ വെച്ച് കിട്ടും സഹോദരാ, ഈ ദുനിയാവിൽ വെച്ച് കിട്ടും പെങ്ങള്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് പറഞ്ഞിട്ട് പറയുന്ന നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, അൽകമർ റളിയല്ലാഹു തആല അൻഹുവിന് ഷഹാദത്ത് കലിമ പറയാ നാവു പൊങ്ങുന്നില്ല നബിയേ. അൽകമി എന്ന് പറയുന്ന സ്വഹാബി മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. അടുത്ത് ചെന്ന് നിന്നിട്ട് അതാ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. പറയണമെന്നുണ്ട്, നാവു പൊങ്ങുന്നില്ല, നാവ് കൊണ്ട് പറയാൻ പറ്റുന്നില്ല. സ്വഹാബികൾ വന്നിട്ട് നബി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽക്കമി എന്ന് പറയുന്ന സഹാബി ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങാതെ വന്നപ്പോ നബിതങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചത്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്നാ? കള്ളു കുടിക്കുമെന്നല്ലേ ചോദിച്ചേ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, പറ്റുമെങ്കിൽ വിളിച്ചുകൊണ്ടുവാ, പറ്റുമെങ്കിൽ വിളിച്ചുകൊണ്ടുവാ. ഉമ്മാനെ കൊണ്ടുവന്നു. നബിതങ്ങൾ ചോദിച്ചു, ഉമ്മ മകനുമായിട്ട് എങ്ങനെ, അൽക്കമയുമായിട്ട് എങ്ങനെ? നബിയെ വലിയ ഇഷ്ടമായിരുന്നു നബിയെ.
അവൻ എന്നെ വല്ലാത്ത സ്നേഹം, എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹം, ഞങ്ങൾ രണ്ടുപേരും വലിയ സ്നേഹത്തിലായിരുന്നു. പക്ഷേ കല്യാണം കഴിച്ചപ്പോ എന്റെ മോ മാറിപ്പോയി നബിയെ. ഉമ്മയുടെ പരാതിയല്ലേ, നമ്മുടെ ഉമ്മച്ചിയുടെ പരാതിയല്ലേ അല്ലേ പെണ്ണെ, എന്റെ ഉമ്മയുടെ പരാതി പല്ലേ, കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ മോള് മാറി, എന്റെ മോൻ മാറി. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുടെ പരാതി എന്തെന്നറിയോ? അൽഖമ റളിയല്ലാഹു തആല അൻഹു എന്തുണ്ടെങ്കിലും ഉമ്മാന്റെ അടുത്ത് വന്ന് പറയും, എന്ത് വിഷയമുണ്ടെങ്കിലും ഉമ്മാന്റെ അടുത്ത് വന്ന് പറയും. അങ്ങനെ ചില മക്കള് ഉമ്മാന്റെ അടുത്ത് വന്ന് പറയും. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അൽഖമ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെടുത്ത് പറയും. ആദ്യം പോയിട്ട് ഭാര്യയോട് പറയും, രണ്ടാമത് വന്ന് ഉമ്മാനോട് പറയും. പറയില്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ ഉമ്മയുടെ പരാതി ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയെ, ഞാൻ അവൻ്റെ ഉമ്മയല്ലേ, എനിക്കിപ്പോ രണ്ടാം സ്ഥാനമാണ് നബിയെ, എനിക്ക് എൻ്റെ വീട്ടിലെ രണ്ടാം സ്ഥാനമാണ് നബിയെ, എനിക്ക് സങ്കടമായി നബിയെ, എന്റെ മനസ്സ് വേദനിച്ചു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ മരിക്കാൻ കിടക്കുക, പൊരുത്തപ്പെടു. ഇല്ല നബിയെ, ഞാൻ പൊരുത്തം കൊടുക്കൂല അവന്, ഞാൻ അവൻ അത്രയും കഷ്ടപ്പെട്ടു വളർത്തിയതാ. ഉമ്മാ നാവ് പൊങ്ങുന്നില്ല ഉമ്മ ഷഹാദത്ത് കലിമ പറയാൻ, പൊരുത്തപ്പെട്ടു. ഇല്ല നബിയെ, ഞാൻ അത്രയും അവനെ പൊന്നുപോലെ വളർത്തിയതാ, എന്നിട്ടും അവൻ എനിക്ക് രണ്ടാം സ്ഥാനം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാൻ പറഞ്ഞിട്ട് ആ ഉമ്മ പൊരുത്തപ്പെടാൻ തയ്യാറായില്ല. നബി തങ്ങൾ പറഞ്ഞു, വിറക് ശേഖരിക്ക്, കത്തിച്ചു കളഞ്ഞേരാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ വേണ്ട, തൻ്റെ പൊന്നാര മകനെ കത്തിച്ചു കളയാൻ പറഞ്ഞപ്പോ സഹിച്ചില്ല ഉമ്മയ്ക്ക്. എൻ്റെ നബിയെ, എൻ്റെ മോനല്ലേ, എൻ്റെ മോനല്ലേ, അവൻ എത്ര ദ്രോഹം ചെയ്താലും അവൻ എൻ്റെ മോനല്ലേ നബിയെ, വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. അപ്പോഴാ നാവ് പൊങ്ങിയത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഉമ്മാനെ, നമ്മുടെ ഉപ്പാനെ, ഞാനും നിങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ? വേദനിപ്പിക്കണില്ലേ സഹോദര? എടോ നമ്മൾ ഭാര്യയ്ക്കല്ലേടെ സ്ഥാനം കൊടുക്കണ്ടെന്ന് ഞാൻ പറയണില്ലടോ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഭാര്യയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു, മക്കൾക്ക് കൊടുക്കുന്നു, കൊടുത്തോ? ഞാൻ ചോദിക്കട്ടെ, എടോ നീ രാത്രി 9 മണിക്ക് വീട്ടിൽ പോകുന്ന നീ രാത്രി 12 മണിക്കാ നിന്റെ വീട്ടിൽ പോയെ. നിന്റെ ഭാര്യ ഉറങ്ങി, നിന്റെ മക്കൾ ഉറങ്ങി, നിന്റെ ഉപ്പായോ ഉമ്മായോ ഉണ്ടെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ല. അവര് രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കും, എന്റെ മോൻ വന്നോ, എന്റെ മോൻ വന്നോ, ഉറങ്ങില്ലട അവര്. അവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. നീ വീടിനകത്ത് കയറി ചെല്ലുമ്പോ ഭാര്യ പറയും, നിങ്ങൾ ഇവിടെ പോയി കിടക്കുക, നിങ്ങളുടെ ഉമ്മ ഇങ്ങനെ കിടന്ന് ചോദിച്ചു, മനുഷ്യന് ഉറങ്ങാൻ പെടുന്നില്ല. നമ്മുടെ ഉമ്മയാടോ അത്? ഇടോ നമ്മുടെ, ഞാൻ ചോദിക്കുന്ന സഹോദര, നീ വീട്ടിലേക്ക് കയറി ചെന്നു, ബെഡ്റൂമിനകത്ത് കയറി വിഷമിച്ചിരിക്കുമ്പോ നിന്റെ ഭാര്യ വന്നിട്ട് ചോദിക്കുക, എന്തായിക്ക കച്ചവടമൊക്കെ പോയടി, പൈസ മൊത്തവും പോയി നഷ്ടത്തില്ല, ഭാര്യ എന്ത് പറയും? അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക്. കച്ചവടം പോയി സാമ്പത്തികമായി പ്രയാസമാണെന്ന് പറയുമ്പോ ചില പെണ്ണുങ്ങൾ പറയും, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ, അങ്ങനെ തന്നെ വേണം. ഓള് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടക്കും. അവസാനം ബെഡ്റൂമിനകത്ത് നിന്ന് ദേഷ്യവും സങ്കടവും വന്ന് വീടിന്റെ ഹാളിൽ വന്ന് ഇരുട്ടത്ത് ലൈറ്റ് ഓഫ് ആക്കി വെച്ചിട്ട് നീ ഇങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ വന്നിട്ട് ചോദിക്കുക, എന്തേടെ ഇവിടെ വന്നിരിക്കണം, ഉറങ്ങണില്ലേ? നീ എന്തേ മോനെ ഉറങ്ങണില്ലേ? എന്താ എന്റെ മോന്റെ മുന്നിൽ എന്ത് പറ്റി മോന്? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഉമ്മാന്റെ അടുക്ക പറയും, മാ കച്ചവടമൊക്കെ പോയി നഷ്ടത്തിലാ ഉമ്മ, പ്രയാസ പോട്ടടാ, അല്ല ഉണ്ടല്ലോ. ഇതാണ് ഉമ്മ. ഉമ്മ തലയിൽ കഴിച്ചിട്ട് പറയും, എന്റെ മോൻ ഇതിനെ പഠിക്കണം, അല്ല ഉണ്ടല്ലോ. ഉമ്മ നമ്മളെ സമാധാനിപ്പിക്കുമല്ലോ. ഇതാണ് ഉമ്മയും ബാപ്പയും. ഇങ്ങനെയുള്ള മാതാപിതാക്കൾ അള്ളാഹു തന്നിട്ട് എന്തുകൊണ്ട് കൊടുത്തില്ല ബാപ്പ? സങ്കടം തോന്നാറില്ലേ നിനക്ക്? ഞാൻ പണം കൊടുത്തു എന്ന് ചോദിച്ചില്ലല്ലോ. നിന്റെ ഉപ്പാന്റെ വായിൽ നിന്റെ സ്വന്തം കൈകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ ഇത്തിരി വെള്ളം കുടിപ്പിച്ചില്ലല്ലോ. നിന്റെ ഉമ്മയ്ക്ക് നീ കൊടുത്തില്ലല്ലോ സഹോദര. ഇന്ന് മാതാപിതാക്കളുടെ വില നമ്മൾ പലർക്കും അറിയില്ലടോ. ഇന്ന് ഉമ്മയുടെ ജോലി എന്താ, വാപ്പയുടെ ജോലി എന്താ? മക്കളൊക്കെ ഗൾഫിൽ പോകും, ഗൾഫിൽ പോയി പണമൊക്കെ ആയി. ഉമ്മ ദുആ ചെയ്ത് നിനക്ക് ഗൾഫിൽ ജോലി കിട്ടി, നല്ല നിലയിലായി. അവസാനം ഉമ്മ ചോദിച്ചു, മോനെ എന്നെ കൂടെ കൊണ്ടുപോകോ, വിസയില്ല ഉമ്മ, പൈസയില്ല ഉമ്മ, റൂമില്ല ഉമ്മ, ചെലവാ ഉമ്മ. കല്യാണം കഴിച്ചു 1 മാസം ആകുന്നതിന് മുമ്പ് പെണ്ണും പിള്ളയെ കൊണ്ടുപോയി, ഉമ്മാനിതുവരെ കൊണ്ടുപോയില്ല. ഉസ്താദന്മാരുടെ കയ്യിൽ 50-100 കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ച് നിനക്ക് ജോലി വാങ്ങിത്തന്ന് നിന്റെ ഉമ്മാനെ നീ കൊണ്ടുപോയിട്ടില്ല. കല്യാണം കഴിച്ച് 1 മാസം കഴിഞ്ഞപ്പോ ഭാര്യ ഗൾഫിൽ കൊണ്ടുപോയി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ മോൻ വിളിച്ചിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ പാസ്പോർട്ടൊക്കെ എടുത്തോ, വിസ ഞാൻ എടുക്കുന്നുണ്ട് ഉമ്മാനെ കൊണ്ടുപോകാൻ. ഉമ്മ വലിയ ഹാപ്പിയിലായി.
ഉമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഉമ്മ കൂട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞ് എന്റെ മകൻ എന്നെ ഗൾഫിൽ കൊണ്ടുപോകുകയാ. അവസാനം ഉമ്മ യാത്രയൊക്കെ പറഞ്ഞ് ഗൾഫിൽ ചെന്ന് മകന്റെ റൂമിൽ ചെന്നപ്പോഴാ ഉമ്മയ്ക്ക് കാര്യം മനസ്സിലായത്, ഉമ്മാനെ കൊണ്ടുപോയത് മരുമകളുടെ പേരെടുക്കാനാണെന്ന്. അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ. ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുപോയതല്ലടോ. ഇപ്പം പ്രസവിച്ച് കിടക്കുമ്പോ കൂടെ നിർത്തണമെങ്കിൽ 50,000-60,000 രൂപ കൊടുക്കണം. ഉമ്മായിക്കാകുമ്പോ തിന്നാൻ വല്ലതും കൊടുത്താ പോരെ. നോക്കിക്കൊള്ളു, വാപ്പാടെ ജോലി എന്തെന്നറിയോ? മക്കള് വലിയ കൊട്ടാരം പണിയുന്നുണ്ട് നാട്ടിൽ, വിളിച്ചു പറയും രാത്രി പോയിട്ട് കാവല് കിടക്കണേ വാപ്പ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പയുടെ ഉമ്മയുടെ ഇന്നത്തെ അവസ്ഥയാണോ ഇത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചോദിക്കുന്നത്, എടാ നീ കള്ളുകുടിയനാണെങ്കിലും നീ പെണ്ണുപിടിയനാണെങ്കിലും എത്ര വൃത്തികെട്ടവനാണെങ്കിലും നിന്റെ മാതാവിന്റെയോ പിതാവിന്റെയോ മുന്നിൽ വെച്ച് ആരെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞ അവര് വിട്ടുകൊടുക്കൂല. പക്ഷെ നീയോ? നിന്റെ ഉമ്മാനെ നിന്റെ ഭാര്യ എന്തെല്ലാം പറയുന്നു, ഏ പെണ്ണെ നിന്റെ ഉമ്മാനെ ഉപ്പാനെങ്കിൽ നിന്റെ ഭർത്താവ് എന്തെല്ലാം പറയുന്നു, നിങ്ങൾ മിണ്ടാറുണ്ടോ സഹോദര? ഇവിടെ നമുക്കിന്ന് പണമായി, പൈസയായി, വീടായി, സുന്ദരിയായി, പെണ്ണായി, വലിയ കൊട്ടാരമായി. പടച്ചവനെ, നിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നിന്റെ ബെഡ്റൂമിനകത്ത് കിടന്നിട്ട് നിന്റെ ഉമ്മ മൂത്രം ഒഴിച്ചപ്പോ നിനക്ക് പറ്റണില്ല. നിന്റെ ഉമ്മയല്ലേ, നിന്റെ വാപ്പയല്ലേ, ഇവിടെ ചങ്ങാതി ആരെങ്കിലും ബോധമുള്ള ഒരാള് ബെഡ്റൂമിൽ കിടന്ന് മൂത്രം ഒഴിക്കൂ? ബെഡ്റൂമിനകത്ത് കിടന്ന് കാസ്റ്റിക്കുമോ? അത് ബോധമില്ലാത്തതിന്റെ പേരിൽ, അവര് രോഗം ചെന്ന് പ്രായമായതിന്റെ പേരിൽ അറിയാതെ ചെയ്തു പോണതല്ലേ? നിന്റെ ഉമ്മ ചുമച്ചു ചുമച്ച് നിന്റെ വാപ്പയൊന്ന് ചുമച്ചു ചുമച്ച് അറിയാതെ ഒന്ന് പിറ്റിയിൽ തുപ്പിയപ്പോ നിനക്ക് പറ്റണില്ല. ബെഡ് കഴുകിയാ വൃത്തിയാകും, ഉമ്മ തുപ്പിയതൊന്ന് തുടച്ച വൃത്തിയാകും. ആ സമയത്ത് നിന്റെ ഭാര്യ വന്നിട്ട് പറയും, നിങ്ങളുടെ ഉപ്പാന്റെ ഉമ്മാന്റെ ഉമ്മായി ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ വായിൽ ഒരല്പം വെള്ളം പോലും ഒഴിച്ചു കൊടുക്കാത്തമ്മ പോത്ത് ബിരിയാണി വെച്ചു കൊടുത്തിട്ട് എന്നെ കിട്ടാനാടാ? അത് ഇല്ലാന്ന് ഞാൻ പറയണില്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യും. അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹു അവരുടെ കബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ നീ സ്വീകരിക്കണേ തമ്പുരാനും.